90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. ധനരാജനല്ലേ, ഞാൻ കുഞ്ഞുണ്ണിയാ. നമ്മുടെ ഗോലൻ നേരെ പറഞ്ഞിട്ട് വിളിക്കുക. ആ പിന്നെ ധനരാജൻ പൈസയ്ക്കൊക്കെ ഇത്തിരി ടൈറ്റാണെന്നൊക്കെ പറഞ്ഞേട്ടു, പേടിക്കണ്ട, നമുക്ക് ശരിയാക്കാം. ഞാൻ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ആ ഈ വട്ടിപ്പലിശയ്ക്കൊക്കെ പൈസ കടം കൊടുക്കുന്നത് എത്ര വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം. ഹലോ വച്ചോ, ചേട്ടാ ഒന്ന് സഹായിക്കാന്ന് വെച്ചാ, ചുമ്മാ അല്ലേ അവനൊക്കെ ഗതി പിടിക്കാത്തത്. എന്താടാ ഒന്നും അറിഞ്ഞോളാത്ത പോലെ നിൽക്കാണ്, വിളിച്ചു വെച്ച് ചിട്ടി കാശും പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് അച്ഛായി കള്ളായി. എടാ എന്റെ പൈസയൊന്നും ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അച്ഛൻ ചുമ്മാരി അച്ഛാ, അമ്മ ഞങ്ങളതെല്ലാം പറഞ്ഞു. എന്നാലും ചിട്ടിക്കാശ് കിട്ടിയത് അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറയായിരുന്നത് മോശമായി പോയി. കാറ് ബുക്ക് ചെയ്യട്ടെ അച്ഛാ? കാറ് ബുക്ക് ചെയ്യണ്ട അച്ഛാ. എടാ ഞാൻ ചിട്ടി പിടിച്ചിരുന്ന് നിങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നത്? അതെനിക്ക് ചുമ്മാ കിട്ടിയൊന്നുമില്ല, മാസാ മാസം എണ്ണി കൊടുത്തിട്ടാ. അതെങ്ങനെ വേണോന്ന് അതെങ്ങനെ ചെലവാക്കണമെന്ന് എനിക്കറിയാം കേട്ടാ. കാറ് ബുക്ക് ചെയ്യാൻ നടക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാറൊന്നും വേണ്ട അച്ഛാ, നമുക്ക് രണ്ട് പശു മതി. രണ്ടെണ്ണം മതിയാ? രണ്ടെണ്ണം മതി. ആ ഇവിടെ ഒരു ബൈക്ക് കൂടെ. എനിക്ക് എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് പറയാം അച്ഛാ. ഡബിളറെ അത് നടക്കില്ല, എനിക്ക് വേറെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എന്താവശ്യം? ഓ അതൊന്നും പറയാൻ പറ്റില്ല. അച്ഛന്റെ ആവശ്യം കഴിഞ്ഞിട്ട് തന്നാ മതി, 10 ലക്ഷം രൂപ ഇല്ലേ എന്തായാലും. 10 ലക്ഷം രൂപയോ? ആര് പറഞ്ഞു? ആശ പറഞ്ഞു. ഞാനൊന്ന് ഊഹിച്ചതാ, കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ല. ആകെ 5 ലക്ഷം രൂപയേ ഉള്ളൂ, അതിന് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. ഒരു പശു മതി, ഒരു സൈക്കിളെങ്കിലും. അയ്യടാ പശു പോയിട്ട് ഒരു പൂച്ചക്കുട്ടി പോലും എന്റെ കാശ് കൊണ്ട് വാങ്ങിക്കാന്ന് ആരും അങ്ങനെ സ്വപ്നം കാണണ്ട. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലേ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി വാങ്ങിച്ചോണം കേട്ടോ. തരൂലെന്ന് വെച്ചാ തരൂല, ബോസിന് വാങ്ങിക്കാൻ നടക്കുന്നു. ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തേ? ദ്രോഹം എന്താ ചെയ്തെന്നോ? നിങ്ങള് പൈലറ്റാന്നും പറഞ്ഞ് കല്യാണം കഴിച്ചത് ആദ്യത്തെ ദ്രോഹം. പിന്നെ ഈ രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ എന്നോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോടി, നീ കാശിന്റെ കാര്യം ഇതിന് എല്ലാവരും പറയാൻ പോയത്? നിങ്ങക്കറിയോ നിങ്ങളുടെ അമ്മ വന്ന് എന്നോട് കൊറേ പറഞ്ഞു ഞാൻ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ പൂഴ്ത്തി വെച്ച് തന്നെ അനുഭവിക്കാന്ന്. അനുഭവം എന്താ? അതിനെന്താന്നോ നിങ്ങൾ കാണിക്കുന്ന കള്ളത്തരത്തിനല്ല ഞാൻ പഴി കേൾക്കാൻ പറ്റോ? എടി ഞാൻ എന്തോ കള്ളത്തരം കാണിച്ചെന്നാടി, സ്വന്തം കൈരേഖയെന്ന് കാശ് കൊടുത്ത് ചിട്ടി ചേരുന്നതാണോ കള്ളത്തരം? ആ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങ് പറഞ്ഞു. നന്നായി എടി, കണന്ത കൂടെ ഇളകി വരുന്ന പോലെ എല്ലാം കൂടെ ഇങ്ങോട്ട് വന്നു. ഒരുത്തിന് പശുവിനെ വേണം, പിന്നൊരുത്തിക്ക് കാറ് വേണം, ഒരുത്തിന് ബൈക്ക് വേണം, വേറൊരുത്തി എന്തോ ആലോചിച്ചിട്ടൊക്കെ പറയാന്ന് പറഞ്ഞു. എന്റെ മനസ്സിൽ വേറെ ചില പ്ലാനുണ്ട്. എന്ത് പ്ലാൻ? എടി ഒരു ഗതിയും പരഗതിയില്ലാത്ത പാവങ്ങൾക്ക് വട്ടിപ്പലിശയ്ക്ക് ഞാൻ പണം കൊടുക്കും. എടി പാവങ്ങളെ സഹായിക്കാൻ പറ്റില്ല, പിന്നെ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അയ്യടാ വട്ടിപ്പലിശയ്ക്ക് കടം കൊടുത്താണ് നിങ്ങൾ പാവങ്ങളെ സഹായിക്കാൻ പോകുന്നത്? പിന്നല്ലാതെ നമുക്കൊരു ബെനിഫിറ്റ് വേണ്ടേ? കൊള്ള, നല്ല സ്വഭാവം. എടി നമ്മൾ അവരെ സഹായിക്കുന്നതിന് ചെറിയൊരു ഫീസ്, അത്രേ ഉള്ളൂ. അച്ഛനോടും പശു ഒരു വളർത്തുമൃഗമാണ്, പശു നമുക്ക് പാല് തരുന്നു, പാലിൽ നിന്ന് നമുക്ക് പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നെയ്, വെണ്ണ, തൈര്, മിഠായി, ഐസ്ക്രീം, ചീസ് എന്നിവ ഉദാഹരണങ്ങൾ. പശുവിന്റെ ചാണകം വളരെ നല്ല വളമാണ്. എനിക്കെല്ലാം മനസ്സിലായിട്ട്, എന്റെ അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചല്ലേ ഇതൊക്കെ. അവനോട് ആ തൊളിച്ചിരിക്കാൻ ഇങ്ങോട്ട് വരാൻ പറ. ഡേയ് ഇറങ്ങി പോരെ. എന്താച്ചാ എന്തൊരു ശല്യമാണോ ഇതൊക്കെ? എന്ത്? അയ്യോ നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ അച്ഛാ, നമ്മൾ ഈ സമയത്തെ കഴിവതും പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. പാൽപ്പൊടിയിട്ടൊക്കെ കലക്കിയിട്ടാണ് പാലൊക്കെ വരുന്നതെന്നാണ് എല്ലാരും പറയണേ. പാൽപ്പൊടി പാലി എന്നല്ലേ അച്ഛാ? അതിന് അതിനെക്കാട്ടി ഭേദാവർക്ക് ആ പാലിങ് വന്നാ പോരെ. ഒരു പശുവിനും വാങ്ങിക്കൊടുക്കാൻ പോവാ. അച്ഛാ ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു പശുവിനെ വാങ്ങാം, മതി. പക്ഷെ വേറൊന്നും ചോദിക്കരുത്. വേറെന്താ ചോദിക്കാൻ? എന്തോന്നടേ ഇത്? സന്തോഷം സഹിക്കാൻ പറ്റ. പാല് പിടിക്കാം നമുക്ക് കേട്ടാ, പശുവിന്റെ പാല് തന്നെ പിടിക്കാം. മതി 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 മതി, സന്തോഷിക്കണ്ട. ബൈക്കൊന്നും വേണ്ട, പശു മാത്രം മതി അല്ലേ അച്ഛാ? പിന്നെ അതാവുമ്പോ എല്ലാവർക്കും ഉപയോഗമുള്ളല്ലേ. അയ്യേ ബൈക്ക് എന്തോ ആർക്കും ഉപകാരമില്ലേ, ഇത് പക്ഷാഭേദം കേട്ടോ. എന്ത് പക്ഷാഭേദം?
ചേട്ടൻ നോക്കിയോ, ചേട്ടൻ കൊണ്ടുവരുന്ന പശുവിന് ഞാൻ പ്രതികാരം ചെയ്യും. പ്രതികാരം ചെയ്യോ? നീ പോയേ, പശുവിനാണ് ഇപ്പൊ വമ്പങ്ങൾ വാങ്ങുന്നത്. ഞാൻ പശു വാങ്ങിച്ചു തരാന്ന് സമ്മതിച്ചില്ലേ? മുട്ടിയാച്ചേ വാങ്ങിച്ചല്ലോ മക്കളെ, അച്ഛനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെട്ട വാങ്ങിക്കൊളിയാ സുന്ദരിയല്ലേ. അച്ഛാ, ഓ എന്താടാ പശു? നീ എന്നിടയ്ക്ക് പശുവിനെ വാങ്ങിച്ചാ? ഇല്ല, എനിക്ക് ഇരുവാന്തി കഴിഞ്ഞാലേ പൈസ കിട്ടത്തുള്ളൂ. അച്ഛനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ആ കൊള്ളാമല്ലോ, നല്ല പശുവാ. എടാ, ഇത് എത്ര ലിറ്റർ കിട്ടൂടാ? ഇത്ര ലിറ്റർ കിട്ടുമെന്ന് അറിഞ്ഞൂടാ? പേര് സുപ്രിയ. എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് ഇല്ലാത്തോണ്ട് ചോദിക്കാൻ വേണ്ടി വിട്ടുപോയി. പക്ഷെ നല്ല കറവ് കിട്ടും. അതെ അതെ, മോൻ കണ്ട അറിയാം. അല്ലെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടിട്ട പശുവിനെ മേടിക്കുന്നത് നേരത്തെ പറഞ്ഞാർന്നാ. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം തമാശ പറയാനും സമ്മതിക്കൂല. പശു കണ്ടോടി പെങ്കിളി, ഈ കളർ പശു എന്നെ വാലിറക്കി കുത്തിയത്. അതേടാ, അതേ ചായ. എന്ത് എന്ത് ചേട്ടാ, ഈ കളർ പശുവിനെ എടുത്ത് കൊണ്ടു. എടാ, ഇത് നീ പറഞ്ഞ പശു ഒന്നല്ല, ഇത് ഇതിന്റെ പേര് സുപ്രിയ. എനിക്ക് സുപ്രിയ എന്നല്ലേ, സുപ്രിയ ഇങ്ങനൊന്നും അല്ല, സുപ്രിയ നല്ല തങ്കപ്പോലത്തെ പെണ്ണ. ഇതിനെ എടുത്ത് കൊട്ടുവോ, എനിക്ക് കാണണ്ട ഇതിനെ. എടാ, നിനക്ക് കാണണ്ട, നീ നോക്കായിരുന്ന പോരടെ. പറ്റത്തില്ല, ഇത് ഇതോളം എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, ഇതിന്റെ കയ്യിൽ നിന്ന് കൊടുത്ത് കറന്ന് കിട്ടുന്ന ഒരു തുള്ളി പാലൊടുങ്ങി സുമേഷിന് വേണ്ട. ചേട്ടാ, എന്നെ വിളിച്ചോണ്ട് പോ. പഴയ കാര്യല്ലടാ, അതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കണോ? അത് വിട്ടുകളാ. ചേട്ടത്തിക്ക് അങ്ങനെ പലതും പറയാം. എത്ര പെമ്പിളായിരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഇതെന്നെ മാനസിയോട് നാണം കിട്ടിയത്. ഏഹ്, അവളും എന്നെ നോക്കി എന്ന് ചിരിക്കുമായിരുന്നു. ചേട്ടാ, ഇതിനെ വിളിച്ചോണ്ട് പോ. ചേട്ടാ, ഇതിനെ എടാ, നിന്റെ പശു അല്ലടാ ഇത്, ഇത് എന്റെ പശു. നിന്നെ വാലിട്ട് അടിച്ച പശുവാണ്. നീ നോക്ക്, എന്റെ മുഖത്ത് നോക്ക്. നീ നീ കാണിച്ചു വെച്ചാ നീ കണ്ണിനകത്ത്. എടാ, ഈ പശു അല്ലെന്താ, എനിക്ക് കുത്തും കൂടെ മേടിക്കരുത്. അടുത്ത കുത്ത് വാങ്ങും. എന്റെ ചേട്ടാ, ചേട്ടാ ഇതിനെ കൊണ്ടുപോകുന്ന എന്റെ കൺട്രോൾ കൈവിട്ടു വന്നു. നീ എന്തിനാ ചിരിക്കുന്നേ? പണ്ട് ഇവൻ ഇതുപോലത്തെ പശുവിന്റെ അടി വാങ്ങിച്ചില്ലേ, അപ്പൊ ഇങ്ങനെ ഒറ്റ കണ്ണും പൊത്തി മാങ്ങണത്. നമുക്ക് ഇവിടെ ശരിയാവില്ല, നമുക്ക് പോവാം. നമുക്ക് പോവാം ബാ. അയ്യോ, ഇവിടെ പൊക്കോടാ. ആ ഫസ്റ്റ് ചേട്ടൻ പോയി. ബാ ബാ.